ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒത്തിരി നാളായി നമ്മുടെ ഈ ചാനലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ ചാനലിന് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടും ഒരുപാട് കാലം അല്ലെങ്കിൽ നാളുകളായെങ്കിലും അതിനുശേഷം തുടർന്ന് നല്ല രീതിയിൽ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. കാരണം അതിൻ്റെ പിന്നിൽ ഒരുപാട് തിരക്കുകളും മറ്റും ആയതുകൊണ്ടാണ് അങ്ങനെ പോയത്. അപ്പോൾ ഇന്നൊരു നല്ല കണ്ടൻറ്റ് കിട്ടിയപ്പോൾ, ഇതിനെപ്പറ്റി മലയാളത്തിൽ വലിയൊരു വീഡിയോ ഇല്ലാത്തത് കണ്ടപ്പോൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടാലോ എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ വീണ്ടും ചാനൽ റീഓപ്പൺ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഈ കണ്ടന്റ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഈ കണ്ടന്റിനെ പറ്റി മലയാളത്തിലധികം വീഡിയോസൊന്നും ഇല്ല, പൂർണ്ണമായും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായും കണ്ടാൽ മാത്രമേ നിങ്ങൾക്കിതിലെ കണ്ടന്റ് മുഴുവനായിട്ട് മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ വിഷയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം. നമ്മുടെ ഇപ്പോൾ റെഡ്മി ഫോണുകൾ അല്ലെങ്കിൽ MIUI 12 ഉപയോഗിക്കുന്നവർക്ക് അറിയാമായിരിക്കും. അതിൽ നമ്മൾ 11 ഉപയോഗിച്ച സമയത്ത് അതിൽ ക്ലിയർ കേഷ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ 12 അങ്ങനെ ഒരു ഓപ്ഷൻ കാണാനില്ല. അപ്പോൾ എങ്ങനെ നമ്മൾ ഈ കേഷ് ക്ലിയർ ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇത് തികച്ചും ജെന്യുവൻ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് തികച്ചും ഇഷ്ടപ്പെടും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേഷ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ MIUI 11 ഇത് നമുക്ക് ഈ ഓപ്ഷൻ കാണാൻ സാധിക്കും. പക്ഷേ 12 ഈ ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഈ കേഷ് ഡാറ്റ ക്ലിയർ ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ ഈ കേഷ് ഡാറ്റ എങ്ങനെ ക്ലിയർ ചെയ്യാം, അതായത് MIUI 12 എങ്ങനെ ക്ലിയർ ചെയ്യാം പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണുക, സൂക്ഷിച്ച് മനസ്സിലാക്കുക. നമുക്ക് നേരെ വീഡിയോ കാണാം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം. ഇത് ചെയ്യാൻ നമുക്കൊരു ആപ്പിൻ്റെ ആവശ്യമുണ്ട്. ആപ്പ് എന്ന് വെച്ചാൽ ആകെ നിങ്ങൾക്ക് വലിയ മുതൽ മുടക്കൊന്നുമില്ല, ആകെ 9 KB അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആദ്യം ഇതുപോലെ നിങ്ങൾക്ക് കാണിക്കും. ഇതുപോലെ ഒരു വിൻഡോയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു വരിക. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതിൽ നേരെ ഇത് ആൽഫബറ്റിക് ഓർഡറിലാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ നേരെ താഴോട്ടേക്ക് ഇങ്ങനെ പോവുക, എസ് എത്തുന്നവരിങ്ങനെ പോവുക. എസ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും താഴോട്ട് പോവുക. താഴോട്ട് പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ വരും. അതായത് നമ്മൾ MIUI 11 ഉണ്ടായതുപോലുള്ള ഈ ഓപ്ഷൻ വരും. അപ്പോൾ ഈ ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ഡാറ്റ ക്ലിയർ ചെയ്യേണ്ടത് അതുപോലെ ഇവിടെ ഡാറ്റ ക്ലിയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് മെമ്മറി ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിനി ചാനൽ തുടർച്ചയായിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതുവരെ ഗുഡ് ബൈ. ഈ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അവിടെ വെച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.